ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലുമാസ് വേൾഡ്. നമ്മൾ കരിയുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ കൈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ടിട്ടാണല്ലോ കഴുകൽ. ആ സമയത്ത് നമ്മൾ കയ്യിലിൻ്റെ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഒരു ബ്ലാക്ക് കളറ് വരാറുണ്ട് അല്ലേ. അത് പിന്നെ കുറച്ച് സമയമെടുക്കും അത് പോവാനായിട്ട്. അത് കയ്യിനൊരു വൃത്തികേടാണ്. പക്ഷേ ചിലപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ കിട്ടാറുണ്ട്, ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ പഴയ ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളെ കൈ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതെങ്ങനെയെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനിവിടെ ഒരു പഴയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ കുപ്പി ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുപ്പിയാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വാങ്ങണം ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കറാണ്ട് ഒഴിവാക്കി കളയുന്നുണ്ട്. കുപ്പിയുടെ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാത്ത പുതിയതായിട്ട് എടുത്തിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് എടുത്തിട്ടും ചെയ്യുക. നമ്മൾ നേരിട്ടിത് കൈ കൊണ്ട് ഉയർത്തുന്ന സമയത്ത് നമ്മൾ നഖമൊക്കെ ചീത്താവും കൈയൊക്കെ ചീത്താവും. ചില ആളുകൾക്ക് ഇങ്ങനെ ഇത് ലിക്വിഡൊക്കെ കയ്യുമ്പോൾ തട്ടുമ്പോൾ അതിനൊരു അലർജി പോലെ വരാറുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് തട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇതുപോലെ നടുവിലൊരു ഹോൾ ഇട്ടിട്ട് കയറിട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ കുപ്പി ഒന്ന് മുറിച്ചെടുക്കണം. ഇതിൻ്റെ വായു ഭാഗത്ത് ഒന്ന് മുറിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് ഞാൻ മുറിക്കുന്നത്. കത്തി വെച്ചിട്ടൊന്ന് ആദ്യമൊന്ന് ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നാൽ പിന്നെ കത്രിക വെച്ചിട്ട് പെട്ടെന്ന് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു സൈസിൽ ഒന്ന് കട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സൈസ് വലുതാണെങ്കിൽ അതിൻ്റെ അറ്റത്തൊന്ന് കട്ട് ചെയ്താൽ മതി. അതിന് നമ്മൾ വെച്ച് കൊടുത്തിട്ട് അത് എത്രത്തോളം അതിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്നുണ്ട്, നമ്മൾ നൂല് വലിച്ചിട്ടല്ലേ കെട്ടണം. ആ സമയത്ത് എക്സ്ട്രാ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെട്ടി കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ വെട്ടിയത് കുറച്ച് ഭാഗം ഉയർന്നിട്ട് കുറച്ച് ഭാഗം താഴ്ന്നിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ജസ്റ്റ് ആ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യണത്. ഇനി നമുക്ക് ഒരു ചരടിൻ്റെ പീസ് വേണം. ഇതുപോലത്തെ ഒരു നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് പകരം തുണിയൊക്കെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുക്കാം. അധികം കട്ടിയില്ലാതെ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കുപ്പിയുടെ ടോപ്പിനൊരു ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ പോവുള്ളൂ. അപ്പോൾ ഈ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ അറ്റങ്ങനെ ഒന്ന് കട്ട് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ചരടോ നൂലോ അങ്ങനെ കട്ടിയുള്ള നൂലൊക്കെ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയാലും മതി. വെട്ടിയെടുക്കുന്ന സമയത്ത് കട്ടിയില്ലാതെ നല്ല തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചരടിൽ നിന്ന് ഇതാ ഇതുപോലത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ഹാങ് ചെയ്തിടാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിപ്പം എടുത്തത്. പക്ഷെ ഇത്രയൊന്നും വേണ്ടി വരില്ല, നമുക്ക് അത് കെട്ടി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൻ്റെ നടുവിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിലൂടെ ഈ ചരട് കെട്ടി കൊടുക്കാം, ഉള്ളിലേട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് വലിക്കാം. അപ്പോൾ ഇനി ഒന്നുകൂടെ കട്ടി വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ലെയറാക്കി കൊടുത്തോളൂ. അപ്പോൾ ടോപ്പിനെ നമ്മൾ ഹോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതും വലുതാക്കി കൊടുക്കണം. ഇപ്പോൾ അതാ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെട്ടി വെച്ച കുപ്പിയുടെ ആ ഭാഗം എടുക്കുക. ഇതിൻ്റെ വായ ഭാഗത്തൂടെ ഈ കയർ ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ ഈ സ്റ്റീലിൻ്റെ ഒരുതിന ഭാഗം
വളരെ കുറച്ചുള്ളൂ, ബാക്കിയൊക്കെ കുപ്പിയുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ഇത് ടോപ്പ് കുപ്പിയുടെ ടോപ്പിൽ ഒരു ഹോൾ ഉണ്ടാക്കണം. എന്നാൽ ആ കയറ് മുകളിലേക്ക് വലിച്ച് കെട്ടാനായിട്ട് പറ്റുള്ളൂ, അപ്പോൾ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ആണി എടുത്തിട്ടുണ്ട് നീളമുള്ള, അപ്പോൾ എൻ്റെ അടുത്ത് ഇതാ ഉള്ളത്. ഇനി പപ്പടക്കോലോ കട്ടില്ലാത്ത സ്ക്രൂ ഡ്രൈവറോ അതൊക്കെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത് ചൂടാക്കിയിട്ടാണ്, അപ്പോൾ ഇത് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഇതാ ഒന്ന് കുത്തി കൊടുത്തു. ഇതിപ്പോൾ ഹോളായിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് ആ കയറൊന്ന് കെട്ടി കൊടുക്കണം. ജസ്റ്റ് ആ ചരടിൻ്റെ അറ്റൊന്ന് പിരിച്ചു കൊടുക്കുക, എന്നാലേ ഈ ഹോളിലൂടെ പെട്ടെന്ന് പോന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ചരടിൻ്റെ വലുപ്പം ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കിയ ഹോള്, അപ്പോൾ അതിനനുസരിച്ച് ഹോള് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഹോള് നല്ല വലുതായാലും എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ നല്ല വലിയൊരു കെട്ടൊക്കെ കൊടുക്കേണ്ടി വരും, അങ്ങനെ ഉള്ളിലോട്ട് പോകും, അത് ടൈറ്റായി നിൽക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്നങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് കത്രി കൊണ്ട് ഇങ്ങനെ ഉന്തി കൊടുത്തു. അപ്പോൾ ആ ഹോളിലൂടെ പോയി. ഇനി ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുപ്പി ടോപ്പ് അടക്കണ പോലെ ഇതുപോലെ ഒന്ന് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഒരു കെട്ടല്ല, ഒരു രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കാം, എന്നാൽ അതവിടെ ടൈറ്റായി കിടന്നോളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ബാക്കി ഒരുപാട് പോർഷൻ കയറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്, ഞാനിങ്ങനെ ഹാങ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം. ഇത്ര വലിയ വലിപ്പം വേണ്ടല്ലോ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്തു. ഒരു രണ്ട് കെട്ട് കെട്ടി കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഞാൻ എടുത്തപ്പോൾ കുറച്ച് ഏറെ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ അല്ല സോറി, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇനി ഞാൻ കുപ്പിയുടെ ആ കുറച്ച് ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, എന്നാലേ ആ ഒരു കറക്റ്റ് സൈസ് ആവുള്ളൂ. അപ്പോൾ കുപ്പി കുറച്ച് വലുപ്പം കൂടുതലാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അല്ലാത്ത സമയം നമ്മളിങ്ങനെ പാത്രത്തിൽ ഒരുതുന്ന സമയത്ത് കുപ്പിയാവും ഒരുതുക, സ്പോഞ്ച് സോറി സ്റ്റീലിൻ്റെ ആ സ്ക്രബ്ബർ ഉള്ളോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പാത്രത്തും ആ കുപ്പി ഒരതും, അതുകൊണ്ടാണ് സ്റ്റീൽ സ്ക്രബ്ബർ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെട്ടിയെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതുപോലെ നല്ല, ഞാൻ വിചാരിച്ചതിലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല യൂസ്ഫുള്ളാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.